കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നായികമാരായി വർഷങ്ങളായി മലയാളത്തിൽ നിറഞ്ഞു നിന്നവർ മുതൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ നായികമാരായി തിളങ്ങിയവർ വരെയുള്ള നടിമാർ മലയാള സിനിമയിലുണ്ട്. ചെറുപ്പത്തിൽ സിനിമയിൽ എത്തിയതിനാൽ പഠിത്തം ഉപേക്ഷിച്ചവരും ഡിസ്റ്റന്റായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിത്തം കഴിഞ്ഞ് സിനിമയിൽ തിളങ്ങുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. നടിമാരുടെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതകൾ നമുക്ക് കാണാം. കാവ്യ മാധവൻ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നായികയായി സിനിമയിലെത്തിയ കാവ്യ മാധവൻ തുടർന്ന് പഠിക്കാൻ പറ്റാത്ത നടിയാണ്. 2011 താരം പ്ലസ് ടു എഴുതിയെങ്കിലും റിസൾട്ട് എന്തായിരുന്നു എന്ന് താരം പുറത്തറിയിച്ചില്ല. പിന്നീട് ബിരുദം പഠിക്കുന്ന വാർത്തകളും എത്തിയിരുന്നില്ല. ഭാവന. കാവ്യപോലെ 16-ാം വയസ്സിൽ സിനിമയിലെത്തിയതാണ് ഭാവനയും. ഭാവനയ്ക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ സിനിമയിൽ സജീവമായി. നസ്രിയ നസീം. നസ്രിയയും ചെറുപ്പത്തിൽ സിനിമയിലെത്തിയ താരമാണ്. തിരുവനന്തപുരത്തെ മാറി വനിയസ് കോളേജിൽ ബികോം പഠനത്തിന് 2013 ചേർന്നെങ്കിലും 2014 വിവാഹത്തോടെ നസ്രിയ പഠനം ഉപേക്ഷിച്ചു. പിന്നീട് ഇത് കറസ്പോണ്ടൻസായി പൂർത്തിയാക്കിയെന്ന സൂചനയുണ്ട്. നമിത പ്രമോദ്. ഡിഗ്രിക്ക് BA സോഷ്യോളജി പഠിക്കാൻ കയറിയ നമിത പ്രമോദിനും പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കറസ്പോണ്ടൻസായി BSW ചെയ്യുകയാണ് താരം. സംയുക്ത മേനോൻ. ഡോക്ടറായ അച്ഛൻ്റെ പാത പിന്തുടർന്ന് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിന് തയ്യാറെടുക്കവെയാണ് സംയുക്ത തീവണ്ടിയിൽ നായികയാകുന്നത്. ഇപ്പോൾ പ്ലസ് ടുവോടെ പഠനം നിർത്തിവെച്ച് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് താരം. മലയാള സിനിമയിൽ ഡിഗ്രിയുള്ള നടിമാർ. മഞ്ജു വാര്യർ. നടി മഞ്ജു വാര്യരും സിനിമയിൽ തിളങ്ങുമ്പോൾ തന്നെ കണ്ണൂർ SN കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കിയിരുന്നു. അഹാന കൃഷ്ണ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ ശേഷം സിനിമയിലെത്തിയ താരമാണ് അഹാന കൃഷ്ണ. നിഖില വിമൽ. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ നിന്നുള്ള BSc ബോട്ടണി ബിരുദധാരിയാണ് നിഖില വിമൽ. മംമ്ത മോഹൻ. ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം മോഡലിംഗിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് മംമ്ത. അപർണ ബാലമുരളി. പാലക്കാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും ആർക്കിടെക്ചർ പഠിച്ചാണ് അപർണ സിനിമയിലെത്തിയത്. ഹണി റോസ്. ആലുവ സെൻറ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ താരമാണ് ഹണി റോസ്. ബിരുദാനന്തര ബിരുദം നേടിയ നടിമാർ. നവ്യ നായർ. സിനിമാ തിരക്കുകൾക്കിടയിലും MBA വരെ പഠിക്കാൻ സമയം കണ്ടെത്തിയ ആളാണ് നവ്യ നായർ. സമൃത. എറണാകുളം സെൻറ്റ് തെരേസ കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പൂർത്തിയാക്കി. തുടർന്ന് കറസ്പോണ്ടൻസായി അഡ്വർടൈസിംഗിൽ ബിരുദാനന്തര ബിരുദവും സമൃത നേടി. പാർവതി തിരുവൂത്ത്. പഠനത്തിന് സിനിമ ഒരു തടസ്സമേ അല്ലെന്ന് കരുതുന്ന പാർവതി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയ ശേഷം സിനിമാ തിരക്കിനിടയിൽ തന്നെ കറസ്പോണ്ടൻസായി MAയും പഠിച്ചു. മീര നന്ദൻ. സെൻറ്റ് തെരേസ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയ മീരയും മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ജേർണലിസത്തിൽ ഡിസ്റ്റന്റായി മാസ്റ്റർ ഡിഗ്രി ചെയ്തു. മിയ ജോർജ്. പാലാ അൽഫോൺസ് കോളേജിൽ നിന്നും BA പൂർത്തിയാക്കിയ മിയ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കി. ജോലിയിൽ നിന്നും സിനിമയിലെത്തിയവർ. ഐശ്വര്യ ലക്ഷ്മി. മലയാള നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി. MBBS ബിരുദധാരിണിയാണെങ്കിലും മോഡലിംഗിലൂടെ താരം സിനിമയിൽ സജീവമായി. ഗായത്രി സുരേഷ്. തൃശൂർ വിമല കോളേജിൽ നിന്നും BCOM പാസ്സായ ഉടൻ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലിക്ക് കയറിയ താരമാണ് ഗായത്രി സുരേഷ്. പക്ഷേ മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ താരം ലീവ് എടുത്താണ് സിനിമയിൽ അഭിനയിക്കുന്നത്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, സിനി ലൈഫ്.